യേശുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞെ, അത്ഭുതം സൃഷ്ടിക്കുന്ന, ഒരുപക്ഷെ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത അത്ഭുതകരമായ ദിവ്യരഹസ്യം മറിഞ്ഞിരിക്കുന്ന ഒരു വചനം ഉൽപ്പത്തിയിലുണ്ട്. ഉൽപ്പത്തി 14:24, അബ്രഹാം ജയിച്ചു വരുമ്പോൾ, രാജ്യങ്ങളെ കീഴടക്കി വരുമ്പോൾ, സോദോം രാജാവ് അബ്രഹത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി എന്ത് വേണമെങ്കിലും എടുത്തോ, എന്ത് വേണമെങ്കിലും എടുത്തോ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. അബ്രഹാം ജയിച്ച് സകല രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തി സോദോം രാജാവിൻ്റെ മുമ്പിൽ സോദോം രാജാവിനെ ഭയപ്പെടുത്തി നിൽക്കുന്ന ഒരു രംഗമുണ്ട്. സോദോം രാജാവ് പറയും, അങ്ങ് എന്ത് വേണേ എടുത്തോളൂ, എന്ത് വേണേ എടുത്തോളൂ. അബ്രഹാം അതിനൊരു ഉത്തരം പറയുന്നുണ്ട്. ഉൽപ്പത്തി 14:24, യുവാക്കൾ ഭക്ഷിച്ചതും എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ പങ്കും, ഈട്ടുമൂടാൻ കോടി രത്നവും വജ്രവും ഉണ്ടായിട്ട് എന്ത് കാര്യം, കൂടെ നിൽക്കുന്നവരുടെ ഒരു പങ്ക്, കൂടെ നിൽക്കുന്നൊരു കൈത്താങ്ക്, കൂടെ നിൽക്കുന്നവൻ്റെ ഹൃദയമില്ലാതെ നിങ്ങൾക്ക് കോടികൾ കിട്ടിയിട്ട് എന്ത് കാര്യം. യുവാക്കൾ ഭക്ഷിച്ചത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ നിർമ്മല സ്നേഹത്തോടുകൂടി യുവാക്കളും കൂടെ നിൽക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ പങ്കുമുണ്ടെങ്കിൽ രാജ്യം തീരെഴുതിയാലും കിട്ടാത്തൊരു ആനന്ദം നമ്മെ ഭരിക്കും. അതുകൊണ്ട് എത്രമാത്രം തെറ്റിപ്പോകുന്നു തോന്നിയാലും യുവജനതയെ നിങ്ങളുടെ വാക്കുകൊണ്ടും നാക്കുകൊണ്ടും വാഴ്ത്തണം. കാരണം പാപം ചെയ്യാൻ കഴിവുള്ള ഈ പ്രായത്തിൽ അവരുടെ നന്മകൾ വാനോളം ഉയർത്തിപ്പിടിക്കണം. യുവാക്കൾ ഭക്ഷിച്ചതും, യുവാക്കൾ തിന്നിട്ടതിനകത്ത് പോലൊരു അഭിഷേകമുണ്ടെന്നാണ് ബൈബിള് പറയുന്നത്. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. യുവാക്കൾ ഭക്ഷിച്ചതും എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ പങ്കും മാത്രം മതി, ബാക്കിയൊന്നും എനിക്ക് വേണ്ട. എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ആ ഹൃദയത്തിൻ്റെ പങ്ക് യുവാക്കൾ ഭക്ഷിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യുവാക്കൾ ഭക്ഷിച്ചതിൻ്റെ ബാക്കി കഴിക്കാനും മാത്രമുള്ള ഒരു ഹൃദയബന്ധം എനിക്ക് അവരോടുണ്ട്. അവരെനിക്ക് രാജ്യത്തെ പിടിച്ചെടുക്കുവാനുള്ള ശക്ത ആയുധങ്ങളായി എൻ്റെ കൂടെ നിൽക്കും. യുവാക്കൾ ഭക്ഷിച്ചതും എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ പങ്കും, അത് നിങ്ങൾക്കുണ്ടോ നമുക്കുണ്ടോ എന്ന് ആലോചിക്കാം. ആമേൻ. സിഹാദി